എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഫ്രൈ ചെയ്യാണ്ട് നേരിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഗ്രേവികളൊന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി തുടർന്നിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg വെയിറ്റ് വരുന്ന ഒരു വറ്റമീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വേറെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ 2 സൈഡും ഞാൻ നന്നായിട്ട് ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവുള്ള മുളകും കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയിലയിൽ കെട്ടി ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഇനി ഇത് പൊള്ളിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/4 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1-20 മിനിറ്റോളം തിരിച്ചു മറിച്ച് വിട്ട് അടച്ചു വെച്ചിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.